മിശിഹായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ 70 അല്ലെങ്കിൽ 72 ശിഷ്യന്മാരെ അയച്ചു എന്നാണ് പറയുന്നത്. സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്ന ആ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. 70 പേരാണോ 72 പേരോ ആണോ എന്നുള്ളതിനെക്കുറിച്ച് വ്യാഖ്യാതാക്കൾ ഇങ്ങനെ അതിനെക്കുറിച്ച് വാദപ്രതിവാദങ്ങളെല്ലാം നടത്തുന്നുണ്ട്. പഴയ നിയമത്തിൽ 70 പേരെയാണ് മോശയെ സഹായിക്കുവാനായിട്ട് നിയമിതരായി തീർത്തത്. മോശയ്ക്ക് തന്നെ ആ ദൈവജനത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് സാധിക്കാത്തതുകൊണ്ട് ആ മോശയുടെ സഹപ്രവർത്തകരായി 70 പേരെ നിയമിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തിലാകെ 70 ദേശങ്ങളാണുള്ളത് എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അതാണ് കൂടുതൽ വ്യാഖ്യാതാക്കൾ സ്വീകരിക്കുന്ന, അതാണ് 70 ശിഷ്യന്മാരെ അയച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? 12 പേരെ ആ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. അവർക്ക് സുവിശേഷം കൊടുക്കുവാനായിട്ട് 12 ശ്ലീഹന്മാരെ ഈശോ പ്രത്യേകമായിട്ട് അയച്ചു. എന്നാൽ 70 ദേശങ്ങളെന്ന് പറയുന്നത് ലോകം മുഴുവനുമാണ്. ആ ലോകം മുഴുവനും സുവിശേഷം കൊടുക്കുവാനായിട്ട് 70 പേരെ അയക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. ഏതായാലും ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സൂചനയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. അത് സഭയിലൂടെയാണ് പ്രഘോഷിക്കപ്പെടേണ്ടത്. അപ്പം അതുകൊണ്ടാണ് 12 ശ്ലീഹന്മാർ സഭയെയും 70 ശിഷ്യന്മാർ ലോകത്തെ മുഴുവനും പ്രതിനിധീകരിക്കുന്നു. അപ്രകാരം ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കപ്പെടണം. സഭയിലൂടെ, സഭയാണ് ഈ സുവിശേഷം പ്രഘോഷയായിട്ട് മാറേണ്ടത്. ഈ സുവിശേഷം പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് സഭയെ സ്ഥാപിച്ചത്. വേറെ ഒരു ലക്ഷ്യവും അതിനില്ല. സഭ ഒരു മതമായിട്ട് തീർന്ന് കുറച്ച് പേരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ഥാപിക്കപ്പെട്ടതല്ല സഭ. ഈശോയുടെ സുവിശേഷം ലോകം മുഴുവനിലും എത്തിക്കുവാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഈശോ സഭ സ്ഥാപിച്ചത്. അതുകൊണ്ട് സഭ എപ്പോഴും ഈ ഒരു പ്രേക്ഷിത ആഭിമുഖ്യമുള്ള ഒരു സമൂഹമായിട്ട് ജീവിക്കണം എന്ന് അത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പ്രേക്ഷിത ആഭിമുഖ്യമില്ലാത്ത സഭ അതിനോട് നീതി പുലർത്തുന്നില്ല, അതിൻ്റെ അസ്തിത്വത്തോട് നീതി പുലർത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. സഭയെന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ സമൂഹമാണ്, നമ്മളെല്ലാവരും ചേർന്നാണ് സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എപ്പോഴും ഈ ഒരു അവബോധത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈശോയുടെ സുവിശേഷം ലോകത്തിന് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിളിയുടെ ആത്യന്തിക ലക്ഷ്യം, അതാണ് എന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു അവബോധം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഈ ഒരു സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാവണം. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്, എന്നെ വിളിച്ചത്, എന്നെ സ്വന്തമാക്കിയത് എന്നുള്ള ആ ഒരു അവബോധം നമുക്ക് എപ്പോഴും ഉണ്ടാവണം. വിളവ് അധികം വേലക്കാർ ചുരുക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 70 പേരെ ഈശോ ഈ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നത്. ആ വേലക്കാർ ചുരുക്കമാണ്. ഈ ലോകം മുഴുവനും സുവിശേഷം എത്തിക്കണമെങ്കിൽ എത്ര പേര് നമുക്ക് വേണം അല്ലയോ? അതുകൊണ്ട് നിങ്ങൾ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കണം. ദൈവവിളിക്ക് വേണ്ടി നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈ സുവിശേഷ പ്രഘോഷണ ആഭിമുഖ്യമുള്ളവരായി സഭാംഗങ്ങളെല്ലാവരും തീരണം എന്ന് പ്രത്യേകമായിട്ട് അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അങ്ങനെ സുവിശേഷ പ്രഘോഷണം പോകും, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം. ദൈവരാജ്യം, ദൈവത്തിൻ്റെ ഭരണം, ആ ദൈവഭരണമെന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഭരണമാണ്. ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹത്തിൻ്റെ ഭരണം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പ്രഘോഷിക്കണം എന്നാണ് പറയുന്നത്.
പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതം കൊണ്ട് പ്രഘോഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദൈവത്തിൻ്റെ ഭരണത്തെ അംഗീകരിക്കുന്ന ഒരു ജീവിതം നയിക്കണം. ദൈവത്തിൻ്റെ സ്നേഹമാണ് എന്നെ ഭരിക്കുന്നത് ഓരോ നിമിഷവും എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് ശരിയായ സുവിശേഷ പ്രഘോഷകരായിട്ട് നമ്മൾ മാറുന്നത്. നമ്മൾ ഓരോരുത്തരും ആ സുവിശേഷ പ്രഘോഷകരായി മാറുവാനുള്ള വിളിയാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ഞാനത് ജീവിച്ചെങ്കിൽ മാത്രമേ അത് പ്രഘോഷിക്കപ്പെടുകയുള്ളൂ. പ്രസംഗിക്കുക എന്നല്ല, പ്രഘോഷിക്കുക എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രഘോഷണവും പ്രസംഗവും രണ്ടും രണ്ടാണ്. പ്രസംഗമെന്ന് പറയുന്നത് വെറും വാക്കുകളിലുള്ള ആ അറിയിപ്പാണ്, പക്ഷേ ജീവിതമാണ് പ്രഘോഷണമായിട്ട് മാറേണ്ടത്. ഞാൻ എപ്പോഴാണ് ശരിക്കും പ്രഘോഷിക്കുന്നത്? ഈ സുവിശേഷം, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ രക്ഷാകര സ്നേഹത്തിൻ്റെ സുവിശേഷം എൻ്റെ ജീവിതത്തെ നിർണയിക്കുമ്പോൾ, ആ സുവിശേഷ ചൈതന്യം ഞാൻ നിരന്തരം ജീവിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ സുവിശേഷ പ്രഘോഷകനായിട്ട് മാറുന്നത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ആ ക്രൈസ്തവ വിളിയോട് നമ്മൾ നീതി പുലർത്തുകയുള്ളൂ. നമ്മുടെ സമർപ്പണ ജീവിതത്തിലുള്ള വിളിയോട് നമ്മൾ നീതി പുലർത്തുകയുള്ളൂ. അതുകൊണ്ട് ഓരോ നിമിഷവും എന്നെ ഭരിക്കുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. വേറൊരു സ്നേഹങ്ങളുമല്ല, വേറൊരു ലക്ഷ്യങ്ങളുമല്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഓരോ നിമിഷവും ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആകുലതകളൊന്നും നിങ്ങൾക്കുണ്ടാകരുത്. ദൈവത്തിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പരിപാലന നിങ്ങളോടൊത്തുണ്ട്. അതുകൊണ്ട് എന്ത് ഭക്ഷിക്കും, എന്ത് കുടിക്കും, ഞാൻ അവിടെ ചെന്നാൽ, ഞാൻ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ അവിടെ എനിക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടോ എന്നെല്ലാമുള്ള ആ ഒരു ആകുലത നിങ്ങൾക്കുണ്ടാവരുത്. ദൈവത്തിൻ്റെ പരിപാലനം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ പരിപാലനയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെയുള്ള ആകുലതകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും ഈ സുവിശേഷ പ്രഘോഷണത്തിന് കൊടുക്കണം. അതാണ്, മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ആകുലതകളെല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാവുകയില്ല. ആ ലക്ഷ്യബോധത്തോടുകൂടി, തീക്ഷ്ണതയോടുകൂടി 24 മണിക്കൂറും ഈ സുവിശേഷ പ്രഘോഷണം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾക്ക് നിങ്ങൾ ചെല്ലുന്നിടത്ത് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക, അത് ധാരാളം മതി, ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിടുന്നത്. അപ്പോൾ ലോകത്തിൻ്റേതായ ആകുലതകൾ ഒരിക്കലും ഈ സുവിശേഷ പ്രഘോഷണ ലക്ഷ്യത്തിന് കുറവ് വരുത്തുവാനായിട്ട് ഇടയാവാൻ പാടില്ല. അപ്രകാരം സുവിശേഷ പ്രഘോഷണ ലക്ഷ്യത്തോടുകൂടി ഓരോ നിമിഷവും ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. പിന്നെ നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആശംസിക്കേണ്ടത് സമാധാനമാണ് എന്നാണ്. കാരണം ഈ സുവിശേഷ പ്രഘോഷണം ജീവിക്കുന്നതിൻ്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം എന്താണ്? സമാധാനമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം അതാണ്, സമാധാനമാണ്. ആ ശരിക്കുള്ള സമാധാനം അനുഭവിക്കുന്നവരായി ജീവിക്കാൻ നമുക്ക് കഴിയണം. ആ സമാധാനം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. സമാധാനമാണ് ദൈവം മനുഷ്യകുലത്തിന് നൽകിയ ഏറ്റവും വലിയ ആശംസ. അതാണ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം ഉണ്ടോ? അപ്പം ഈ സമാധാനമില്ലാത്ത ഒരു ജീവിതം, ദൈവത്തിൻ്റെ സമാധാനം ആ ഇല്ലാത്ത ഒരു ജീവിതം യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതമല്ല. അതുകൊണ്ട് ആ സമാധാനം അനുഭവിച്ചുകൊണ്ട്, അതായത് ദൈവമാണ്, ദൈവവുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധം, അതുപോലെ പരസ്പരമുള്ളവരുമായിട്ടുള്ള ആ സ്നേഹബന്ധം, അതുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകും. യഥാർത്ഥ സ്നേഹബന്ധമുണ്ടെങ്കിൽ നമുക്കെപ്പോഴും ആ സമാധാനം അനുഭവിക്കുവാൻ സാധിക്കും. ആ സമാധാനവും ആ സന്തോഷവും അനുഭവിക്കുന്ന ഒരു ജീവിതമായിരിക്കും നമ്മുടേത്. അപ്രകാരം ആ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ലക്ഷ്യദോഷത്തോടുകൂടി ആ പ്രഘോഷണം എൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യമാണ് എന്നുള്ള ആ ഒരു അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് ശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്കിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം.